Malabar Golden Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Payyanur Rural Bank. Vishwasathayude Sevanathinte 70 Varshangal. Needy Electrical and Hardwares, Railway Station Road, Palayangadi. Ora Home Center. Ora, Oru Veedu. Desdemona Ladies Fashion, First Floor, City Center, Opposite St. Mary's School, Payyanur. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ് ഹോം അപ്ലയൻസസ് ഷോറൂം പിലാത്തറ ടിയാസ് ഫ്ലെയർ ബ്രൈഡൽ ബ്യൂട്ടി സ്റ്റുഡിയോ ടി ആർ ബിൽഡിംഗ് ടിക്കി ബസാർ പയ്യന്നൂർ കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപ്പാസ് റോഡ് പെരുമ്പ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തിയായി. പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് കോമ്പൗണ്ടിൽ 4 നിലകളിലായാണ് ജില്ലയിലെ ആദ്യത്തെ അമ്മയും കുഞ്ഞും ആയുർവേദ ആശുപത്രി കെട്ടിടം നിർമ്മിച്ചത്. ആയുർവേദ രംഗത്തു തന്നെ ഒരു മുതൽക്കൂട്ടായി പരിയാരത്തെ അമ്മയും കുഞ്ഞും ആശുപത്രി മാറുമെന്ന് ടി വി രാജേഷ് എം എൽ എ പറഞ്ഞു. ഇതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. സ്വാസംഗത്തിന്റെ ഭാരവാഹികളെ സംബന്ധിച്ചുള്ള ധാരണ ഇവിടെ നമ്മുടെ സൂപ്രണ്ട് അവതരിപ്പിക്കും. ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി നിലവിൽ സ്ത്രീ ശിശുരോഗ വിദഗ്ധ ഡോക്ടർമാരുണ്ടെങ്കിലും പ്രസവം നടത്താൻ ഇവിടെ സൗകര്യമില്ല. എന്നാൽ അമ്മയും കുഞ്ഞും ആശുപത്രി വരുന്നതോടെ ഇതിന് മാറ്റം വരും. ആധുനിക സജ്ജീകരണങ്ങൾ അടക്കമുള്ള ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം എന്നിവയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഓട്ടിസം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ബാധിച്ചവരെ ചികിത്സിക്കുന്നതിനായി ഫിസിയോ സ്പീച്ച് തെറാപ്പികളടക്കം ലഭ്യമാകും. പ്രസവത്തിന് മുൻപും പ്രസവശേഷവും ആയുർവേദ ചികിത്സയ്ക്കായി ധാരാളം സ്ത്രീകൾ ഇവിടെ എത്താറുണ്ട്. ഗർഭിണികൾക്ക് ആയുർവേദ ചികിത്സ തന്നെ നൽകുമെങ്കിലും അടിയന്തരഘട്ടത്തിൽ അലോപ്പതി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാക്കും. ഫെബ്രുവരി 2 വാരത്തോടുകൂടി ആശുപത്രിയുടെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ നിർവഹിക്കുമെന്ന് ടി വി രാജേഷ് എം എൽ എ പറഞ്ഞു. ഏതാണ്ട് 15 കോടി രൂപയാണ്. 4 നിലകളുള്ള ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെയുള്ള എല്ലാ അത്യാധുനിക സൗകര്യമുള്ള ഈ ആശുപത്രിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ അനുവദിച്ചു. അതിൽ ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയായി. റാമ്പിൻ്റെ പണി അവസാന ഘട്ടത്തിലാണ്. എച്ച് എൽ എൽ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് തുടങ്ങിയ സംവിധാനവും ഇവിടെ സജ്ജീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ തിരുവനന്തപുരത്താണ് ആയുർവേദ മേഖലയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രി ഉള്ളത്. മലബാറിലെ ആദ്യത്തെ ആശുപത്രിയാണ് കണ്ണൂർ ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ യാഥാർത്ഥ്യമാകുന്നത്. തീർച്ചയായും ആയുർവേദ രംഗത്തും നമ്മുടെ ഒരു വലിയ മുതൽക്കൂട്ടായി ഈ സ്ഥാപനം മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 22 സ്ഥിരം തസ്തികകളും 15 താൽക്കാലിക തസ്തികകളുമാണ് ആശുപത്രിക്കായി അനുവദിച്ചിട്ടുള്ളത്. പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, ഒബ്സർവേഷൻ റൂം, ഒ പി ഐ പി വിഭാഗങ്ങൾ, ഫാർമസി, സ്കാനിംഗ്, ലബോറട്ടറി, കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങളും ഈ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. 14.45 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ആശുപത്രിയിൽ സ്ത്രീകളുടെ വാർഡിലും ശിശുരോഗ വാർഡിലും 50 കിടക്കുകൾ വീതം സജ്ജീകരിച്ചിട്ടുണ്ട്. ആശുപത്രിയുടെ ഉള്ളിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാനായി പ്ലേ സ്റ്റേഷനും ആശുപത്രി കോമ്പൗണ്ടിനകത്ത് പൂന്തോട്ടവും വിശ്രമ കേന്ദ്രവും നിർമ്മിക്കുന്നുണ്ട്. പരിപാടിയുടെ നടത്തിപ്പിനായി ടി വി രാജേഷ് എം എൽ എയുടെ അധ്യക്ഷതയിൽ വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ, പ്രിൻസിപ്പൽ ഡോക്ടർ ജി ജയ, സൂപ്രണ്ട് ഡോക്ടർ എസ് ഗോപകുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനാ പ്രതിനിധികൾ, കോളേജ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്ര.